ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ഇത് സെക്കൻഡ് വീഡിയോ ആണ് പൂരത്തിൻ്റെ. പകൽപ്പുരം കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ ടൈം എത്ര എന്നറിയോ? 6 o'clock ആണ്. ബട്ട് നമ്മൾ ഇവിടെ ഫുൾ റെഡി ചെയ്ത് വെക്കുന്നത് പകൽപ്പുരം കാണാൻ വേണ്ടിയിട്ട്. നമ്മള് സംഭവം കഴിഞ്ഞു, ഇന്നലത്തെ പൂരങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്നലെ സംഭവം എല്ലാ ദേശത്തും ലൈക്ക് ഒറ്റപ്പാലത്ത് നിന്ന് തുടങ്ങിയിട്ട് കാവലിക്ക് വരണ പോലെയും, പിന്നെ അവിടെ നിന്ന് പഴയ ലക്കിടി എന്നുള്ള പ്ലേസിൽ നിന്ന് കാവലിക്ക് വരണ പോലെ ഏകദേശം കുറേ ദേശത്തു നിന്ന് സ്ഥാനങ്ങളും സംഭവങ്ങളും വരുന്നുണ്ട്. ആൻഡ് അവരൊക്കെ വന്നിട്ട് നമ്മുടെ കാവിലെ വന്ന് കളിക്കും. അതാണ് സംഭവം ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ അവരെല്ലാം കളിച്ചിട്ട് എല്ലാവരും അവരുടെ സ്ഥലത്ത് പോയി. ഇന്നിപ്പോൾ രണ്ട് ദേശത്തുനിന്നും വരുന്ന ആനകൾ വന്ന് കളിക്കുമായിരുന്നു. എന്നാൽ ഈ സൈഡിൽ നിന്ന് നമ്മുടെ ഒറ്റപ്പാലം സൈഡിൽ നിന്ന് ഒരു 17 ആന, ദാറ്റ് സൈഡിൽ നിന്ന് ഒരു 10 ആന, അങ്ങനെ എന്തോ 27 ആണ് ടോട്ടൽ വരുന്നത്. അങ്ങനെയായിരുന്നു ഇന്ന് മൊത്ത്, അങ്ങനെയാണ് ഇന്ന് കാണാൻ പോണത്. ആൻഡ് എന്നിട്ട് പോലും സെറ്റായിരുന്നു, ഇതുവരെ ഇങ്ങനെ ആഘോഷിച്ചില്ല, അതുപോലെ സെറ്റായിരുന്നു. നൈസ്, വി എൻജോയ് ഇറ്റ്. നിങ്ങൾ ആ വീഡിയോ കണ്ട മനസ്സിലാവും, റൈറ്റ്? എല്ലാരും കൂടിയിട്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പകൽപ്പുരം കാണാൻ വേണ്ടിയിട്ട്. അവൻ്റെ കോസ്റ്റ്യൂം ചെറുതായിട്ട് ഒന്ന് കോമഡി ആയിരുന്നു, ബൂട്ട്സ് ഇട്ട് കയറുണ്ട്. ഞങ്ങൾ പോയപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, രണ്ട് സൈഡും ആന ഇങ്ങനെ നിരന്ന് നിൽക്കണ്ടായിരുന്നു. ഇത് പഴയ ലക്കടി സൈഡിലുള്ള ആനകളാണ്, അപ്പുറത്താണ് നമ്മുടെ ഒറ്റപ്പാലൻ സൈഡിലുള്ള ആനകളൊക്കെ ഉണ്ടായിരുന്നത്. അത് കുടമാറ്റമായിരുന്നു കേട്ടോ, അതൊരു കളർ കളറായിട്ടുള്ള ഡിഫറെൻ്റ് വെറൈറ്റി കുടകളൊക്കെ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ലൈക്ക് എല്ലാ ആനകളും ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ആനച്ചമ്മയോ ആനപ്പട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിരന്ന് നിന്നിട്ട് ആ കുടകൾ ഇങ്ങനെ മാറുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ആ മിഡിലുള്ള ആനയൊക്കെ ഒരു പ്രത്യേക ഐശ്വര്യമായിരുന്നു. ആ എന്താ പറയുക, അങ്ങനത്തെ ഒരു സൈറ്റ് കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്, ഒരു ഫീലിംഗ് ആയിരുന്നു അതൊക്കെ. ഇല്ല, അതൊന്നും എടുത്തില്ല, വേണമെങ്കിൽ കേറാം. എന്നാ ഭംഗി കാണാൻ പ്രതീക്ഷയില്ല. നീ ഉറക്കം പിടിച്ച പോലെ ഉണ്ട് ഭംഗി. ഭംഗിയായാ അവിടെ ഉണ്ട്. കുതിരയും കാളിയും വൈറ്റ് പ്ലെയിൻ കളറുള്ളതല്ലേ കുതിര? ഇവിടെ 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 കാള, ആ കാള ചെറുതല്ലേ? ആ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ. കുടമാറ്റമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ആനകളും അമ്പലത്തിന് വലം ചുറ്റിയിട്ടാണ് പോവുക. അത് കഴിഞ്ഞാൽ അവർ വലം ചുറ്റിയതിന് ശേഷം അമ്പലത്തിന് മുന്നിൽ തൊഴുതിട്ടൊക്കെയാണ് അവർ പോകേണ്ടായിരുന്നത്. നല്ലൊരു സൈറ്റായിരുന്നു കേട്ടോ, കാരണം ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ആനകൾ പോണത് ഒരു സെറ്റ് സൈറ്റ്സ് ആയി സെറ്റ്. ഇത് അടുത്തത് തേരായിരുന്നു. തേരിൻ്റെ സൈഡ് രണ്ട് സൈഡിലും തട്ടമ്മക്കൂത്ത് കളിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇതും അവർ വന്നിട്ട് അമ്പലം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി കളിക്കും അവർ.
പേരൊക്കെ വിളിച്ചുകൊണ്ട് പോകണം എന്തൊരു സ്പീഡിലായിരുന്നു അറിയുമോ. ആലപ്പുരം കഴിഞ്ഞു, പിന്നെന്താണ്, പിന്നെന്താ കഴിഞ്ഞ, തട്ടമ്മേൽക്കൂത്ത് കഴിഞ്ഞു, ഇനിയിപ്പോ കുതിരക്കളിയാണ്. കുതിരക്കളിക്ക് രണ്ട് സൈഡിൽ നിന്നും കുതിരകൾ നിരന്ന് നിൽക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാമല്ലേ കുതിര എത്ര സ്പീഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുതിരകൾ ഇങ്ങനെ നിരന്ന് നിൽക്കാൻ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ഓരോരോ കുതിരകളായിട്ട് അമ്പലത്തിന് മുന്നിൽ വന്നിട്ട് കളിച്ചിട്ട് പോവാണ്. അങ്ങനെ പകൽപ്പുരം കഴിഞ്ഞിരിക്കുകയാണ്. പൂരം, ചരിക്കത്തൂർ പൂരം 2024 കഴിഞ്ഞു. ഏകദേശം അടിച്ചു പൊളിച്ച് നമ്മൾ എല്ലാം കണ്ടു. ആനപുരം, പിന്നെന്താണ്, കുതിരക്കളി, തട്ടമ്മക്കൂത്ത് എല്ലാം കണ്ടു. സെറ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഫുള്ളായിട്ടിരുന്ന് കണ്ടത് ഞാൻ ആക്ച്വലി. സോ അടുത്ത വർഷം എന്നെ കൊണ്ട് പറ്റുകയാണെന്ന് വെച്ചാൽ അടുത്ത വർഷം നമ്മൾ ഇതേപോലെ കവർ ചെയ്തിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.